സമൂഹത്തെ ഏറെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിൽ അതിമാരക ലഹരി വസ്തുക്കളുടെ ഉപയോഗം മാറിയിട്ടുണ്ടെന്നും രക്ഷിതാക്കൾ ജാഗ്രത കാണിക്കേണ്ട സമയത്ത് ഇതിന് വേണ്ട ശ്രദ്ധ കൊടുക്കാത്തതാണ് പലപ്പോഴും കുട്ടികൾ ഇതിൻ്റെ പിടിയിൽ അകപ്പെട്ടു പോകുന്നതെന്നും വൈക്കം ജനമൈത്രി പോലീസ് SHO എസ് ദ്വിജേഷ് അഭിപ്രായപ്പെട്ടു. വൈക്കം ജനമൈത്രി പോലീസിൻ്റെയും ജനമൈത്രി സമിതിയുടെയും ആഭിമുഖ്യത്തിൽ വൈക്കം എക്സൈസ് വകുപ്പിൻ്റെ സഹകരണത്തോടെ TV പുരം കണിച്ചേരി കോളനിയിൽ നടത്തിയ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സെമിനാറും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ പറഞ്ഞ കഞ്ചാവലിക്ക് അതോടൊപ്പം തന്നെ സിന്തറ്റിക് ഡ്രഗും അവൻ ഉപയോഗിക്കുന്ന സ്ഥിരമായിട്ട് ഉപയോഗിച്ചപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അതിൻ്റെ ബോഡി ഫോർമേഷനിൽ ചേഞ്ച് വന്നു. ബോഡി ഫോർമേഷൻ ചേഞ്ച് വന്നപ്പോൾ എന്തൊക്കെ സംഭവിച്ചു? അവന് നഷ്ടമുണ്ടായി. അവൻ്റെ ബോഡി, അവൻ്റെ കരിയർ പോയി, അവൻ്റെ പേഴ്സണാലിറ്റി പോയി, അവൻ്റെ ക്യാരക്ടർ പോയി, അവൻ്റെ ആരോഗ്യം പോയി, അവൻ്റെ വീട്ടുകാർക്ക് പ്രശ്നം, അയൽക്കാരന് പ്രശ്നം. ഇതിനെക്കാട്ടിൽ കൂടിയ വേർഷനുള്ള ആളുകൾ എന്ത് ചെയ്യും? വിട്ടും കൊലപാതകം നടത്തും, എന്ത് ഒഫൻസ് വേണമെങ്കിലും ചെയ്യും. ജനമൈത്രി സമിതി കോർഡിനേറ്റർ PM സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. വൈക്കം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ BR സ്വരൂപ് മുഖ്യപ്രഭാഷണം നടത്തി. ജനമൈത്രി പോലീസ് ഉദ്യോഗസ്ഥർ, ജനമൈത്രി സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. TV പുരം പഞ്ചായത്ത് 2-3 വാർഡുകളിലെ വിദ്യാർത്ഥികളും യുവാക്കളും രക്ഷിതാക്കളുമടക്കം നിരവധി പേർ സെമിനാറിൽ പങ്കെടുത്തു. NLight News, വൈക്കം.